ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 5:11 വാക്യം നമുക്ക് വായിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലവും ഉള്ളവനല്ലോ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യാതനകളും ദുരിതങ്ങളും എല്ലാം വരുമ്പോൾ അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നവർ ഒരു ഭാഗ്യവാന്മാരാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം സഹനമല്ലേ? ക്രിസ്തീയ ജീവിതം യാതന സഹിക്കുന്നതാണ്, കുരിശ് വഹിക്കുന്നതാണ്. കുരിശ് വഹിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നാം എല്ലാം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നാം ഒരാൾ അനുഭവിക്കുന്നതുപോലെയല്ല വേറൊരാൾ അനുഭവിക്കുന്നത്. എന്തെന്നെല്ലാം ദുരിതങ്ങളാണ് നാം അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സ് വീർപ്പുമുട്ടുന്നതായ അനേകം കാര്യങ്ങൾ, ഉള്ള് അങ്ങ് പുകയുന്നതായ കാര്യങ്ങൾ, ഹൃദയം നീറിപ്പുകയുന്ന അനേകമനേകം കാര്യങ്ങൾ. എല്ലാ കുടുംബങ്ങളും വാസ്തവത്തിൽ അഗ്നിഗോളം പോലെയാണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പോലെയാണ്. മനുഷ്യൻ തന്നെ ഒരു അഗ്നിപർവ്വതമാണെന്ന് പറയാം. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വൾക്കാനോ എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരു വാക്കിംഗ് വൾക്കാനോ, നടക്കുന്ന അഗ്നിപർവ്വതം. അഗ്നിപർവ്വതം നടക്കുന്നു. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വൾക്കാനോ. അഗ്നിപർവ്വതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതം. ഉള്ളു പുകയുകയാണ്, ഉള്ളു തിളയ്ക്കുകയാണ്. എപ്പോഴാണോ അത് പൊട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അകത്തിങ്ങനെ തിളച്ചു മറിയുകയാണ്, ലാവ് തിളച്ചു മറിയുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പലതരത്തിലുള്ളതായ വികാരങ്ങളുടെ വിക്ഷോഭങ്ങൾ, വികാരങ്ങളുടെ ജ്വലനം, വികാരങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് കോപമായിരിക്കാം, ചിലർക്ക് വൈരാഗ്യമായിരിക്കാം, ചിലർക്ക് അഴുക്ക് അശുദ്ധിയായിരിക്കാം, ചിലർക്ക് വാശിയോ പിണക്കമോ ആയിരിക്കാം, ചിലർക്ക് ചില മുൻവിധികളായിരിക്കാം, ചിലർക്ക് അസൂയയായിരിക്കാം, ചിലർക്ക് അഹങ്കാരമായിരിക്കാം. ഇങ്ങനെ ഉള്ളു തിളച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളു തിളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതമാണ്. നാം അത് സഹിച്ചേ പറ്റൂ, സഹിക്കണം. സഹനമാണ് ക്രിസ്തീയ ജീവിതം. സഹനം വെറുതെയല്ല, പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ. സന്തോഷത്തോടെ നമ്മുടെ യാതനകളെ നാം ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് സമാധാനം കർത്താവ് തരും. നാം പരിഭവിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് പ്രയാസമേ വരൂ, ദോഷമേ വരൂ. നാം അതിനോട് മത്സരിച്ചു കൊണ്ടിരുന്നാലും പ്രയാസമേ വരൂ. നമ്മുടെ പരിഭവവും പരാതിയും മത്സരവും നമ്മുടെ ന്യായീകരണവും എല്ലാം മാറ്റിവെച്ച് കർത്താവേ, നീ എന്നെ താങ്ങണമേ, സഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സഹിക്കാനുള്ള കൃപ തരണമേ, ഇത് വഹിക്കാനുള്ള കൃപ തരണമേ. അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്, സഹിപ്പാനുള്ള കൃപ തരണമേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 10 പറയും, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും, ഒരു നീക്കുപോക്ക് തരും. പരീക്ഷയുണ്ട്, ദുരിതങ്ങളുണ്ട്, പക്ഷേ ഒരു നീക്കുപോക്ക് കർത്താവ് തരും, ഒരു പോക്കുവഴി തരും. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും. അപ്പോസ്തലനായ പത്രോസ് പറയും, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയും, നിങ്ങൾക്ക് ഈ അഗ്നിശോധനയിൽ, പരീക്ഷയ്ക്കായി ഒരു അഗ്നിശോധന നിങ്ങൾക്ക് നേരിട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്. അഗ്നിശോധന പോലെ, തീയിൽ കൂടി നടക്കുന്നത് പോലെ നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ വന്നാൽ നിങ്ങൾ പരിഭ്രമിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനായിട്ട് അഗ്നിശോധനകൾ വന്നു എന്ന് വരും. അതിനെ നാം സന്തോഷത്തോടെ എതിരേൽക്കണം, സന്തോഷത്തോടെ നാം ഏറ്റുവാങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഈ സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായിട്ട് യാക്കോബ് സ്ലീഹ പറയുന്ന ഇയ്യോബിൻ്റെ കാര്യമാണ്. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുവിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളവനല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ മുൻപ് ചിന്തിച്ചിരിക്കുകയുണ്ടായി. ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ 3 ഇയ്യോബിൻ്റെ ഡിസ്ട്രസ് ആണ്. ഡിസ്ട്രസ്, ഇയ്യോബിൻ്റെ യാതനകൾ, ഇയ്യോബിൻ്റെ ദുരിതങ്ങൾ, ഇയ്യോബിൻ്റെ കഷ്ടതകൾ. ഡിസ്ട്രസ്,
പിന്നെ 4 മുതൽ 37 വരെ ഇയോബിൻ്റെ ഡിഫെൻസാണ്. ഇയോബ് അതിനെ എങ്ങനെ എതിർത്തു നിന്നു, എങ്ങനെ ചെറുത്തു നിന്നു, ഇയോബ് അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ്, അതാണ് ആ രണ്ടാം ഘട്ടം. 38 മുതൽ 42 വരെ ഇയോബിൻ്റെ ഡെലിവറൻസാണ്. ഇയോബിന് ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ കിട്ടിയതാണ്. സന്തോഷകരമായ കാര്യം, ഡിസ്ട്രസ് എത്രയുണ്ടെങ്കിലും, ദുരിതങ്ങൾ എത്രയുണ്ടെങ്കിലും നമുക്കൊരു ഡെലിവറൻസ് കിട്ടും, നമുക്കൊരു വിമോചനം കിട്ടും, നമുക്കൊരു വിമുക്തി കിട്ടും. ഇന്ന് ദുരിതങ്ങളുണ്ട്, ഇന്ന് കഷ്ടപ്പാടുകളുണ്ട്, ഇന്ന് നമുക്ക് അസഹ്യമായ വേദനാ വിഷയങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു ഡെലിവറൻസ് ഉണ്ട്. ഒരു ദിവസം മനസ്സാക്കാൻ പ്രയാസമാണ്, ഇനിയുണ്ടോ ഡെലിവറൻസ് കിട്ടാൻ പോകുന്നു, എനിക്കുണ്ടോ അത് കിട്ടാൻ പോകുന്നു, എൻ്റെ ഇതെല്ലാം തീർന്നില്ലേ, എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചില്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ആശിക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് മ്ലാനമായി ജീവിതം ദുരിതപൂരിതമായി കഴിയുന്നവരാണ് മനുഷ്യരനേകം പേരും. എന്നാൽ കർത്താവിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നു, വ്യക്തമാണ്, നമുക്ക് ഒരു ഡെലിവറൻസ് ഉണ്ട്. ഈ യാതനകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു വിമോചനമുണ്ട്. ഒരു ദിവസം ഉണ്ട്, നമുക്കൊരു നല്ല കാലമുണ്ട്, ഒരു ശുഭകാലമുണ്ട്, ഒരു ശോഭനമായ ഭാവിയുണ്ട്. ഇത് നാം വെറുതെ കേട്ടുപോകാനല്ല, നാം അത് പ്രതീക്ഷിക്കണം, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം, എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള പ്രയാസങ്ങൾ മാറുന്ന ഒരു നല്ല കാലം നാം സ്വപ്നം കാണണം. ദൈവത്തിന് സ്തോത്രം. ഒരു സുശോഭനമായ സ്വപ്നം നമുക്കുണ്ടായിരിക്കണം. ഏതൊരു വിഷയം വരുമ്പോഴും നാം ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, നാം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. നാം ഒരിക്കലും പെസിമിസ്റ്റിക് ആകരുത്, നാം ഒരിക്കലും അശുഭാപ്തി വിശ്വാസികളാകരുത്. എല്ലാറ്റിലും നെഗറ്റീവ്, എല്ലാം അശുഭം അശുഭം, ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയാവില്ല, അങ്ങനെ ആവരുത്. നാം ഇപ്പോഴും എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? യേശുക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞ വാക്ക് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്നാണ്. കരച്ചിൽ മാറ്റാനാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. യേശുക്രിസ്തു ജീവിക്കുന്നു. എന്തിന്? മനുഷ്യൻ്റെ കരച്ചിൽ മാറ്റാൻ, കരയുന്നവരുടെ കരച്ചിൽ മാറ്റാൻ, കരയുന്നവരുടെ ജീവിതത്തിലെ കരച്ചിൽ മാറ്റിയവർക്ക് ആശ്വാസം തരാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടിവരയിട്ട് ചേർത്ത് വയ്ക്കണം. ഉറപ്പ്, യേശു എനിക്ക് നല്ല കാലം തരും, എൻ്റെ ഈ രോഗം മാറ്റിത്തരും, എൻ്റെ ഈ ദുരിതം മാറ്റിത്തരും, എൻ്റെ ജീവിതത്തിലെ ഈ കടം മാറ്റിത്തരും. തീർത്താൽ തീരാത്ത കടമാണിന്ന്, പക്ഷേ അത് മാറ്റിത്തരും. കാരണം എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ ഈ പൈസയുടെ ചെരുക്കം തീർത്തു തരും. യേശുക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂട്ടായ്മയിലുള്ള തന്നെ ആളുകൾ തന്നെ നോക്കൂ. ഒരു 5 അല്ലെങ്കിൽ 10 മുമ്പുള്ളതിനേക്കാൾ അഭിവൃദ്ധിയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചിന്തിച്ചു നോക്കൂ, വളരെ അപൂർവം പേർക്കൊഴികെ ഭൗതികമായും പോലും അഭിവൃദ്ധിയാണ്. ഭൗതികമായും പോലും അല്ലേ? ഒരു സമയത്ത് ദുരിതത്തിൽപ്പെട്ട് അലഞ്ഞുലഞ്ഞ് വലഞ്ഞ് കഴിഞ്ഞവർ ഇന്ന് നല്ല ശുഭകരമായ രീതിയിൽ ജീവിക്കുന്നു, സമാധാനമായി ജീവിക്കുന്നു, ഐശ്വര്യമായി ജീവിക്കുന്നു. ഒരു കാലത്ത് അപ്പൻ്റെ കാലത്ത് ഇത്തിരി പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും മക്കളുടെ കാലത്ത് അഭിവൃദ്ധിപ്പെട്ടു വരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായി അഭിവൃദ്ധി വരുന്നു. എന്താണ് അതിന് കാരണം? യേശുക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുവിൽ സത്യവിശ്വാസത്തോടെ പറ്റിച്ചേർന്ന് നിന്നവരെല്ലാം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അതാണ് വചനം. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്, അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. തൽക്കാലം അഭിവൃദ്ധി ഇല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ കാത്തു നിൽക്കുക, അല്പം വെയിറ്റ് ചെയ്യുക, അല്പം കാത്തു നിൽക്കുക. എല്ലാത്തിനും ഒരു അവധി വെച്ചിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2 ഒന്നാം വാക്യം നിന്ന് വായിക്കൂ, അപ്പോൾ കാണാം എല്ലാറ്റിനും ഒരു അവധി വെച്ചിരിക്കുന്നു. നിൻ്റെ ആവലാതിക്ക് അതിൻ്റെ മറുപടി തരാൻ ദൈവം ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു, അതിൻ്റെ അവസാനത്തിലേക്ക്, വരിയവസാനത്തിലേക്ക് എത്തപ്പെടുന്നു. അത് വരും, വൈകുകയില്ല, താമസിക്കുകയില്ല, വരും. നിശ്ചയം വരും. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുമ്പോൾ
നിങ്ങൾ യാചിക്കുമ്പോൾ, ക്രിസ്തുവിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കരയേറ്റം കർത്താവ് തരും. വൈകൂ, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എൻ്റെ അവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. എൻ്റെ അവലാതിക്ക് എന്താണ് ഒരു പര്യവസാനം ഞാൻ ദൃഷ്ടിവെക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. നീ ദർശനം എഴുതുക. ഓടിച്ചു വായ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. നിനക്ക് വരാൻ പോകുന്ന സൗഭാഗ്യകാലത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് അതിന്റെ പരിസമാപ്തിയിലേക്ക്, അതിന്റെ പര്യവസാനത്തിലേക്ക് ബന്ധപ്പെടുന്നു. അത് കരാൻ പോവുകയാണ്, അത് പര്യവസാനത്തിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. നീ വിശ്വസിക്കൂ, അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വചനമാണ്. ഈ വചനം മാറ്റമില്ലാത്ത വചനമാണ്. വള്ളിപുള്ളി മാറ്റമില്ലാത്ത വചനം. നിങ്ങൾ വിശ്വസിക്കുക. എന്താണ് വേണ്ടത്? വേണ്ടത് നാം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. നാം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പിശാച് അവകാശം പറയുന്നിടത്ത് കർത്താവ് ബലം പ്രയോഗിച്ച് കടന്നു വരികയില്ല. കർത്താവ് ബലം പ്രയോഗിച്ച്, കർത്താവ് അധികാരം പ്രയോഗിച്ച് കടന്നു വരികയില്ല. പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട്? അതെല്ലാം നാം മാറ്റണം. എന്തൊക്കെയുണ്ട് എൻ്റെ ജീവിതത്തിൽ? പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ? പാപമായിട്ടുള്ളത് എന്തെല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ? ദൈവം പ്രസാദിക്കാത്തത് എന്തെല്ലാം ഉണ്ട്? ദൈവം സന്തോഷിക്കാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? നാം കണ്ടുപിടിക്കണം. എന്നിട്ടത് നമ്മുടെ ജീവിതത്തിൽ നാം മനഃപൂർവ്വം മാറ്റണം. എന്തു തന്നെയാണെങ്കിലും, എത്രമാത്രം നമുക്ക് പ്രിയങ്കരമായ കാര്യമാണെങ്കിലും ശരി, അത് മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയരുതോ എന്തെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വ്യസനിക്കുന്ന കാര്യങ്ങളെന്ന്? ഇല്ലേ? ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെല്ലാം മാറ്റണം. എന്നിട്ട് നിങ്ങൾ കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കണം. കർത്താവേ, ദുഷ്ടനായ പിശാചിന് അവകാശമുള്ളതെല്ലാം എനിക്കറിയാവുന്നതെല്ലാം ഞാൻ മാറ്റിയല്ലോ കർത്താവേ. എന്നാൽ എനിക്കറിയാൻ വയ്യാത്തതുണ്ടല്ലോ. ഇന്ന് എനിക്ക് ഓർമ്മയിൽ വരാത്തതും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതും എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുമായ അനേകം കാര്യങ്ങൾ പിശാച് അവകാശം പറയുന്നുണ്ടല്ലോ കർത്താവേ. അതെല്ലാം മാറ്റുവാൻ നിനക്കേ കഴിയൂ യേശുവേ. ഇതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ അതെല്ലാം കത്തിച്ച് കളയണമേ. പിശാചിന് അവകാശമുള്ളതായ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് കത്തിച്ച് കളയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ദൈവം ഒന്നൊന്നായി നമ്മിൽ നിന്ന് മാറ്റിത്തരും. ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നു തരും. നമുക്ക് കർത്താവ് ഒരു വിമോചനം തരും, മോചനം തരും, നമുക്കൊരു മുക്തി തരും. ദൈവത്തിന് ഡെലിവറൻസ് തരും. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം നാം കണ്ടത്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒന്ന് ഡിസ്ട്രസ് കഴിഞ്ഞ് ഇയ്യോബ് ദൈവത്തോട് വാദിക്കുകയാണ്. ഇയ്യോബ് ഡിഫെൻസ് ദൈവത്തോട് വാദിക്കുകയാണ്. ഞാൻ എത്ര നല്ലവനായിട്ട് ജീവിച്ചവനാണ്, ഞാൻ എത്ര നന്നായിട്ട് ജീവിച്ചതാണ്, ഞാൻ ദൈവഭക്തനായിരുന്നുവല്ലോ. ദൈവഭക്തനായിരുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ഇങ്ങനെ വരുത്തിയത്? ഡിഫെൻസ് എങ്ങനെയെല്ലാമാണ് പറയുന്നത്? ഇയ്യോബിൻ്റെ പ്രതിരോധം, ഇയ്യോബ് തടുക്കുന്നത് എങ്ങനെയെല്ലാമാണ്? 19:12 വായിക്കാം. അവൻ്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു, അവർ എൻ്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു. എൻ്റെ കൂടാരത്തിൽ ചുറ്റും പാളയം ഇറങ്ങുന്നു. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. ആരും അടുക്കലേക്ക് വരുന്നില്ല. എനിക്ക് ദുരിതം വന്നപ്പോൾ ആരും അടുക്കലേക്ക് വരുന്നില്ല. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എൻ്റെ ബന്ധുജനങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി. ഞാൻ ഭക്തരായ ഭക്തിയോടെ ജീവിച്ചു. എനിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറി. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാരുണ്ടായിരുന്നു, പക്ഷേ അവരെന്നെ മറന്നു കളഞ്ഞു. എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. എൻ്റെ വീട്ടിൽ പാർക്കുന്ന ദാസിദാസന്മാരുണ്ട്, അവർ എന്നെ അന്യനായി കണക്കാക്കുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ഏതോ ഒരു വിദേശി വന്നതുപോലെയാണ് എന്നെ അവർ കാണുന്നത്. ഒരു പരിചയമില്ലാത്തതുപോലെ അവരെന്നെ നോക്കുന്നു. ദൂരെ മാറി നോക്കുകയാണ്, ഒരു പരദേശിയെ പോലെ എന്നെ കാണുന്നു. ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ചില ദാസിദാസന്മാരുണ്ട് എനിക്ക്. എൻ്റെ ദാസനെ ഞാൻ വിളിച്ചു, പേര് പറഞ്ഞു വിളിച്ചു, പക്ഷേ അവൻ കേൾക്കുന്നില്ല. അവൻ വിളി കേൾക്കുന്നില്ല. എൻ്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. അടുക്കലേക്ക് ഒരു കാര്യം ചെയ്തു തരാൻ ഞാൻ പറഞ്ഞു, യാചിക്കേണ്ടി വരുന്നു. അവൻ കേൾക്കുന്നില്ല, ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യം. അവൾ ദൂരെ മാറി നിൽക്കുകയാണ്. കാരണം എൻ്റെ ശ്വാസത്തിലെല്ലാം ഈ ദുർഗന്ധമുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള വർണ്ണങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം,
എൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം ചീഞ്ഞ് നാറുന്നു. ആ ദുർഗന്ധം സഹിക്കുകയ്യാതെ അവൾ മൂക്കുപൊത്തി മാറി നിൽക്കുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് അറപ്പുമായി തീർന്നിരിക്കുന്നതിൻ്റെ എൻ്റെ യാചന ഞാൻ വലുതും അവരോട് അപേക്ഷിച്ചാൽ അത് അറപ്പ് പോലെയാണ്, അവർ ഗൗനിക്കുന്നില്ല. പിള്ളേരും എന്നെ നിരസിക്കുന്നു. കുട്ടികൾ, കൊച്ചു പിള്ളേര്, ചെറുപ്പക്കാര്, പിള്ളേര് എന്നെ നിരസിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. ഈ ദുരിതത്തില് ഞാൻ ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെന്നെ കളിയാക്കുന്നു. എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു. സമയത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇപ്പോൾ എന്റെ ശത്രുക്കളായി തീർന്നു. എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. പല്ലുപോലും കൊഴിഞ്ഞു പോയിരിക്കുന്നു. കർത്താവേ, മോണ മാത്രമായി. അത്രമാത്രം ഞാൻ ദുഃഖം അനുഭവിക്കുകയാണ്, ഞാൻ ദുരിതം അനുഭവിക്കുകയാണ്. കർത്താവേ, ഇതൊക്കെ കൊണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഇയ്യോബ് ചോദിക്കുകയാണ്, ഞാൻ ഇതിനൊക്കെ വണ്ണം എന്ത് ദോഷമാണ് ഞാൻ ചെയ്തത്? ഇയ്യോബ് വീണ്ടും പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് സങ്കടത്തോടെ പറയുകയാണ്, ദൈവം എന്നെ മറന്നിരിക്കുന്നു, ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന്. ഇയ്യോബ് പറയുന്ന അടുത്ത കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കും, നോക്കി വായിക്കാം. 22-ാം അധ്യായം 6-ാം വാക്യം നോക്കി വായിക്കാം. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. തേമാനായ എലീഫസ് അയ്യോബിനോട് പറയുകയാണ്, നീ ഇങ്ങനെ വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ വാസ്തവത്തിൽ നിനക്ക് പാപമുണ്ട്, നിനക്ക് തെറ്റുണ്ട്, നിന്റെ തെറ്റിന് ദൈവം ശിക്ഷിച്ചതാണ് എന്ന് എലീഫസ് അവനോട് വാദിക്കുകയാണ്. നിന്റെ ദുഷ്ടത വലിയതല്ലയോ? 5-ാം വാക്യം. നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. ധാരാളം പാവം നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നിന്നോട് ചെയ്തത്. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി. നീ രൂപയോടൊക്കെ കടം കൊടുത്തെങ്കിൽ പണയം വാങ്ങിയിട്ടല്ലേ കൊടുത്തത്? നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. നഗ്നന്മാരുടെ വസ്ത്രം നീ ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. വിശന്നവന് നീ ആഹാരം മുടക്കി കളഞ്ഞു. കൈയൂറ്റക്കാരനോ ദേശം കൈവശമായി. മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറും കൈയായി അയച്ചു. അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. യോവേ, നിനക്ക് ഇങ്ങനെയെല്ലാം വന്നതിന് കാരണം നീ ഒരു ദുഷ്ടനായിപ്പോയി. അതുകൊണ്ടാണ്. അതൊന്നും ശരിയല്ല. ഈ തേമാനായ എലീഫസ് പറയുന്നത് ശരിയല്ല. ഇയ്യോബ് അങ്ങനെ ചെയ്തവനല്ല. ഇയ്യോബ് എന്നെയും വാദിക്കുന്നുണ്ട്. എന്നാൽ ഇയ്യോബിനോട് പറയുകയാണ്, നീ വിധവമാരെ നീ സഹായിച്ചില്ല. വസ്ത്രമില്ലാത്തവന് നീ വസ്ത്രം കൊടുത്തില്ല. നീ ഉപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, പലരെയും ഉപദ്രവിച്ചു. നീ മനുഷ്യരോട് പണയം വാങ്ങി. ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇയ്യോബിൻ്റെ മേൽ പറയുകയാണ്. അപ്പോൾ ഇയ്യോബ് മറുപടി പറയുന്നു. ഇയ്യോബ് പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. 29-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. ഞാൻ സഹായമറ്റവനെയും ഞാൻ വിടുവിച്ചിട്ടുണ്ട്, ഞാൻ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിലവിളിച്ചവരുടെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ കരം കൊണ്ട് ഞാൻ ഉപകാരം ചെയ്തിട്ടുണ്ട്. 13-ാം വാക്യം. നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു. നശിക്കുമാറായവനെ ഞാൻ സഹായിച്ചു, എൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നതാണ്. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. വിധവയ്ക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഞാൻ നൽകി. അവൾക്ക് സഹായം ചെയ്തു. ആരോ ഒരു സഹായമില്ലാത്തവരെ ഞാൻ സഹായിച്ചു. ഞാൻ നീതിയെ ധരിച്ചു, അത് എൻ്റെ ഉടുപ്പായിരുന്നു. ഞാൻ നീതിയെ ധരിച്ചു, അതിൻ്റെ ഉടുപ്പായിരുന്നു. ഞാൻ നീതിയായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ നീതിയെ ധരിച്ചു, അതിൻ്റെ ഉടുപ്പായി തീർന്നു. എൻ്റെ ന്യായമുത്തരിയവും തലപ്പാവും പോലെയായിരുന്നു. ന്യായത്തോടെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ കുരുടന് കണ്ണും. കുരുടന് ഞാൻ കണ്ണായിരുന്നു. മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. യോ പറയുകയാണ്, ഞാൻ ഈ തേമാനായ എലീഫസ് പറഞ്ഞതുപോലെയല്ല. ഞാൻ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. സഹായമറ്റവനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇയ്യോബ് അതിൻ്റെ തൊട്ട് മുൻപ് ഇയ്യോബ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇയ്യോബ് ദൈവത്തോട് വാദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 29-ാം അധ്യായം 2-ാം വാക്യം മുതൽ. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവനെ കാത്തുപോകുന്ന ആളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഇവനെ അനുഗ്രഹിച്ചൊരു കാലമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നൊരു കാലമുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായി. ദൈവം എന്നും കൂടാരത്തിൽ ഇറങ്ങി വരാറുണ്ടായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും. സർവശക്തൻ എന്നോട് വസിച്ചൊരു നല്ല കാലമുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത. എൻ്റെ മക്കൾ എല്ലാവരും ചുറ്റും ഇരുന്ന് എന്നെ സ്നേഹത്തോടെ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത സമയമുണ്ടായിരുന്നു.
എന്റെ ശുഭകാലത്തിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ശുഭകാലം എനിക്ക് ഉണ്ടായിരുന്നത് പോലെ നല്ല കാലം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് ഞാൻ കഴുകിയ കാലമാണ്. പാറ എനിക്ക് തൈലനദികളെ ഒഴുക്കി തന്നു. പാറയിൽ നിന്ന് തൈലനദികൾ ഒഴുക്കി എനിക്ക് തൈലനദികൾ ഒഴുക്കി തന്ന് എന്നെ സഹായിച്ചു. എനിക്ക് പാറയിൽ നിന്ന് തൈലം പുറപ്പെടുവിച്ചു. അങ്ങനെ നല്ല കാലം, നല്ല സമൃദ്ധിയുടെ കാലം, ഐശ്വര്യത്തിന്റെ കാലം ഉണ്ടായിരുന്നു. ഞാൻ പുറപ്പെട്ട പട്ടണത്തിലേക്ക് പടിവാതുക്കൽ ചെന്നു. ഞാൻ പട്ടണത്തിന്റെ പടിവാതുക്കൽ ഞാൻ ചെല്ലുമ്പോൾ വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. യൗവനക്കാര് എന്നെ ആദരവോടെ ഭയത്തോടെ ഭക്തിയോടെ മാറി നിൽക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. വൃദ്ധന്മാർ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിരുന്നു. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായു പൊത്തും. അവിടെ ചെല്ലുമ്പോഴേക്കും അവർ കൈകൊണ്ട് വായു പൊത്തി സംസാരം നിർത്തുമായിരുന്നു. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവാണാക്കോടോ പറ്റും. എന്റെ മുമ്പിൽ അവർ മിണ്ടുകയില്ല. അത്രമാത്രം എന്നെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തുന്നൊരു നല്ല കാലം, എന്നെ ബഹുമാനിച്ചിരുന്നൊരു കാലകാലം, എന്നെ പുകഴ്ത്തിയിരുന്നൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ഇയ്യോ ഇതെല്ലാം പറഞ്ഞ് തന്നെത്താൻ ഡിഫെൻഡ് ചെയ്യാണ്, തന്നെത്താൻ ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടു, ദൈവം എന്നെ വേദനിപ്പിക്കുകയാണ്, ഉദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് ഈയോ ദൈവത്തോട് ന്യായവാദം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ നാം ചിലപ്പോൾ ന്യായവാദം ചെയ്യാറുണ്ട്. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ മഹാപാപം വന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ മഹാദോഷം വന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്ത് മഹാപാപം ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ കുറ്റമെല്ലാം വന്നത്, എനിക്ക് ദോഷമെല്ലാം വന്നത്, എനിക്ക് ദുരിതമെല്ലാം വന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ കാലത്ത് നാം ദൈവത്തോട് മത്സരിച്ചിട്ടില്ലേ? ദൈവത്തെ വെറുത്തിട്ടില്ലേ? ദൈവം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ലേ? എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ, പ്രയാസങ്ങൾ വന്നപ്പോൾ ദൈവം ഒന്നും കാണുന്നില്ലേ എന്ന് ചിന്തിച്ചിട്ടില്ലേ? നമ്മുടെ ഡിഫൻസ്, നാം ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് മറുതിരിച്ചു. പ്രയാസം വന്നപ്പോൾ നാം ഒരു സമയത്ത് എളിവുപെട്ടെങ്കിലും വേറെ സമയത്ത് ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഴയ കാലത്തേക്ക് നോക്കി ചിന്തിക്കൂ. നമുക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് മത്സരിച്ച കാലങ്ങൾ, നമുക്ക് ദുരിതങ്ങൾ വന്നപ്പോൾ നാം തന്നെത്താൻ നിരാശപ്പെട്ട് ചത്താൽ മതിയെന്ന് ഓർത്ത കാലങ്ങൾ, ദൈവത്തെ ശപിച്ച കാലങ്ങൾ, തന്നെ തന്നെ ശപിച്ച കാലങ്ങൾ, മറ്റുള്ളവരെ ശപിച്ചു, തന്നെ തന്നെയും ശപിച്ചു ഇല്ലേ, തന്നെ തന്നെ ശപിച്ച കാലങ്ങൾ, ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ മരിച്ചേക്കാമെന്ന് ചിന്തിച്ച കാലങ്ങൾ, അതെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതാണ്, എല്ലാം ഡിഫെൻസാണ് നാം ദൈവത്തോട് മറുതലിക്കുന്ന സമയങ്ങളാണ്. ഇയ്യോബ് ദൈവത്തോടൊന്ന് മറുതലിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ ജനിക്കാതെ നിങ്ങൾ കൊള്ളാമായിരുന്നു 4-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ ജനിക്കാതെ നിങ്ങൾ കൊള്ളാമായിരുന്നു. ഒരു ശിശു ജനിച്ചു എന്ന്, ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ ആ സമയം എത്ര ശാപകരമായ സമയമാണെന്ന് ഇയ്യോബ് തന്നെ തന്നെ പ്രാകുകയും ശവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദുരിതങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന ശാപങ്ങളും കയ്പുകളും പിരാക്കുകളും എല്ലാം മാറും. ഒന്ന് നോക്കിയാൽ മതി, യേശുവിങ്കിലേക്ക് നോക്കിയാൽ മതി. എല്ലാ ദുരിതവും സഹിച്ചവനായി കുരിശിൽ കിടക്കുന്ന യേശുവിങ്കിലേക്ക് നിങ്ങൾ നോക്കുക. എല്ലാ യാതനയും പേറിയവനായി കുരിശിൽ കിടക്കുന്ന യേശുവിങ്കിലേക്ക് നിങ്ങൾ നോക്കുക. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇത്രയും ദുരിതം വന്നു, എന്നാൽ എൻ്റെ കർത്താവ് സഹിച്ച ദുരിതങ്ങൾ എത്ര. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ശരിയായ ഒരു ഭക്തൻ ക്രിസ്തുവിങ്കിലേക്ക് നോക്കും. ശരിയായ വിശ്വാസമുള്ളവൻ ക്രിസ്തുവിങ്കിലേക്ക് നോക്കും. അവൻ്റെ മനസ്സ് വാടുകയില്ല, അവൻ്റെ ഹൃദയം തളരുകയില്ല. ക്രിസ്തുവിങ്കിലേക്ക് നോക്കും. വേദനയേറ്റ് പിടഞ്ഞ് കുരിശിൽ കിടക്കുന്നവങ്കിലേക്ക് നമ്മുടെ ദൃഷ്ടി നാം വായിക്കും. അങ്ങോട്ട് നാം നോക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷാദഭാവം മാറും, നമ്മുടെ മ്ലാനത മാറും. എൻ്റെ കർത്താവെ, നീ എല്ലാം സഹിച്ചു, ഒരിടത്ത് നിനക്ക് പരിഭവം ഉണ്ടായില്ല. യേശുവെ, ഒരിടത്ത് നീ പിതാവിനോട് പരിഭവിച്ചില്ല. അതേസമയത്ത് നീ ദൈവപിതാവിനോട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്ന നിന്നതെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രം. കർത്താവെ, നീ ക്ഷമയുടെ പാഠം കാണിച്ചു തന്നു, നീ സഹനത്തിൻ്റെ പാഠം കാണിച്ചു തന്നു. കർത്താവെ, നീ സഹിഷ്ണുതയുടെ പാഠം കാണിച്ചു തന്നു. നാഥ, ഇയ്യോബിനെ പോലെ നീ ഡിഫെൻഡ് ചെയ്തില്ല. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചില്ല. എല്ലാവരും നിന്നോട്ട് ഓടിയപ്പോഴും നീ മറുതലിച്ചില്ല. ആരും സഹായികളില്ലെന്ന് വന്നപ്പോഴും നീ എതിർത്തില്ല. ആരും കൂടെ നിൽക്കാനില്ലെന്ന് വന്നപ്പോഴും കർത്താവെ നീ മത്സരിച്ചില്ല. യേശുവേ, നീ വേദനയെല്ലാം സഹിച്ചു, വേദന സഹിച്ചുകൊണ്ട് നീ കുരിശുമേൽ കിടന്നു. ഇന്ന് കുരിശ് എനിക്കൊരു പാഠമാക്കി ഞാൻ എടുക്കുകയാണ്. കർത്താവെ, കുരിശ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിതാ ഏറ്റുവാങ്ങുകയാണ്.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഡിഫൻസ് എല്ലാം മാറും, നിങ്ങളുടെ ജീവിതത്തിലെ നിരാശയെല്ലാം മാറും. നിരാശ ഒരു ഡിഫൻസാണ് പ്രിയപ്പെട്ടവരെ, നിരാശ ഒരു പരിഭവമാണ്, പരിഭവം എല്ലാം മാറും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, നിങ്ങൾക്ക് നിരാശയുണ്ട്. എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചു, എന്തുമാത്രം ഞാൻ നോമ്പ് നോക്കി, എന്തുമാത്രം ഞാൻ ഉപവസിച്ചു, എന്തുമാത്രം ഞാൻ നേർച്ച കഴിച്ചു, എന്തുമാത്രം ഞാൻ വഴിപാട് കഴിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു, നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ടും ദൈവം ഇത് കാണുന്നില്ലല്ലോ, ദൈവനെ സഹായിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് പരിഭവം വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇത് പറയുമ്പോൾ അല്പം എന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാനും പരിഭവിച്ച മനുഷ്യനാണ്. ദുരിതങ്ങളുടെ മേൽ ദുരിതം വന്നപ്പോൾ, യാതനകളുടെ മേൽ യാതന വന്നപ്പോൾ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം വന്നപ്പോൾ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നം വന്നപ്പോൾ, മേൽക്കുമേൽ യാതനകളും വേദനകളുമായി ഞാൻ വലഞ്ഞുപോയ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഞാനും ചിന്തിച്ചു ദൈവം ഒന്നും കാണുന്നില്ലേ എന്ന്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന്, ദൈവം എന്താണ് എന്നെ ഇങ്ങനെ നിരസിച്ചതെന്ന് ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവശാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ എല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ, എന്താണ് ഈ ദർശനം, കുരിശിൻ്റെ ദർശനം എന്ന് പറയുന്നത്? യേശു കുരിശിൽ വഹിച്ച ആ ത്യാഗം കണ്ടപ്പോൾ, യേശു വഹിച്ച വേദന കണ്ടപ്പോൾ, അതെല്ലാം എൻ്റെ പേർക്കായിരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ, എൻ്റെ കർത്താവേ എൻ്റെ പേർക്കാണല്ലോ നീ വേദന സഹിക്കുന്നതെന്ന് എൻ്റെ ഉള്ളത്തിൽ എനിക്കൊരു വെളിവ് കിട്ടിയപ്പോൾ എല്ലാം മാറി മറഞ്ഞു. ഞാൻ ഭാഗ്യശാലിയാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭാഗ്യശാലികളായി എണ്ണാം. കുരിശിൻ്റെ ദർശനമാണ് നിങ്ങൾക്ക് തരുന്നത്, കുരിശിൻ്റെ ദർശനമാണ് കിട്ടുന്നത്. യാതനയേറ്റ് കുരിശിൽ പടഞ്ഞവരെ നിങ്ങൾ കാണുക. നിങ്ങളുടെ എല്ലാ ടെൻഷനും അകലും, നിങ്ങളുടെ ഭാരങ്ങളകലും, നിങ്ങളുടെ നിരാശ മാറും, നിരാശയെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. ആത്മഹത്യാ പ്രവണതകൾ മാറും. വേണ്ട, എനിക്കിനിയും ജീവിക്കണം, മരണം വേണ്ട, എനിക്ക് ജീവിക്കണം, യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, എൻ്റെ ജീവിതം യേശുവിനെ സുപ്രസാദ യാഗമായി തീരണം, യേശുവിനെ പ്രസാദിപ്പിക്കുന്ന യാഗമായി എൻ്റെ ജീവിതം തീരണം. ഞാൻ എൻ്റെ ജീവിതമായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ എന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ മഹത്വമുള്ള രാജ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു കയറുന്ന വിശുദ്ധമായി നിലനിൽപ്പാൻ ഞങ്ങളെയും വിശുദ്ധരാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.